നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തെ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരൻ സാബുവിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും ജന്മം നൽകി മർത്യനു നിന്നുടെ രൂപവുമേ പാപം ചെയ്തു
മഹിമയിൽ നിന്ന് രാജകുമാരി ബലിപീഠത്തിൽ കൂടുജമയ്ക്കും പ്രാവുകളൊക്കെ തിരുസമനിൽ പോ കൂടു തകർത്ത പ്രാക്കളയെല്ലാം കുരുവി കഴിക്കാൻ സർപ്പമണഞ്ഞോ കർത്താവേ നിന്റെ വ്യനിടത്താൻ നേടിയ സമയെ കൈവടിയല്ലേ കടലിൽ യാത്ര ചെയ്യുന്നവർ ആണികൾക്കും വർത്തകരെ പോങ്ങനെ നീങ്ങുന്നു കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവരാനന്ദിക്കും ശാശ്വത മാന്തനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും സന്നിധിയിൽ നിങ്ങളെ തിരസ്കരിക്കരുതേ അന്തിമ ദിവസം മധ്യഗണത്തിൽ ചെയ്തികൾ തൂക്കിയവർക്കും നേരം ക്രിസ്തുത്തിങ്കൾ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പരുദീസായിൽ നൽകണമേ ചിരവർഷയ ജീവൻ കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാരം പെട്ടെന്നങ്ങ് നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു വിധി ദിവസം നിൻ വിളി കേൾക്കുന്നു സന്നിധിയണയാൻ വരമനുവേണം നീതിമാനും സത്യമുള്ളവനും യൗനാലേഖിയ സന്ദേശത്താൽ ജനമെല്ലാമുപവാസമിരുന്നു കരുണാനിധിയാ ഉലകിന്നാഥൻ ഒരു ദിനമൊപ്പം നൽകുന്നൂനും ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവൻ ഉപവാസത്താൽ ഹനനീയായും കൂട്ടരുമെന്നരുതിയിൽ നടന്നു ഉപവാസത്താൽ ദാനിയരെന്നുള്ള സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി ഉപവാസത്താൽ മിശിഹാനാഥൻ നരകവിശാലിൻ അപജയമേകി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അന്ത്യവിധിക്കായണയും നേരം കരിമുടലങ്ങളെ രക്ഷിക്കേണം സിദ്ധന്മാരുടെ നിലയിൽ ചേർത്താൽ നിത്യവിരുന്നിനേണം ആദിമുതൽ എന്നേക്കും ആമേൻ നിത്യമഹോന്നത മംഗളമോടെ കുരിശുയർത്തിയുയർന്നു വരുമ്പോൾ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിൽ ഇറങ്ങി വരുമ്പോൾ അറുതി വരാത്തോരവികലബോധം പകരണമേ നീ ഞങ്ങൾക്കല്ല പ്രോട്ടം മാറാം ൊടുവിൽ നിന്നെ തലോടി ശമിക്കുവായകത്തെ കിടക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധം ഉടമുണ്ടാകുക നിൽക്കുന്ന നേരത്ത് നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ
സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഏറെ ദുഃഖകരമായ ഒരന്തരീക്ഷത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുക. മരണം വഴി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് ദൈവപിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന സാബുവിനെ നമ്മൾ യാത്രയാക്കുകയാണ്. ഈ വേർപാടിൽ ഏറെ വേദനിക്കുന്ന ദീപിക്കും അലനും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കും എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു. ഇപ്പോഴിവിടെ ആരംഭിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം നമുക്ക് പങ്കുചേർന്ന് സാബുവിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പനിനീർ വെഞ്ചരിപ്പ് അനുദിപ്പിക്കുന്ന ഭാവികളുടെ നിത്യസംഗീതമായ ദൈവമേ, ഞങ്ങളുടെ പാവമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചന്ദനത്തിരി വെഞ്ചരിപ്പ്. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാവമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നീക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
പിതാവേ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ അർപ്പിക്കുന്നവനെ ുന്നു മരിച്ചൊരു കേൾപ്പിക്കുന്നവനെ നിന്റെ സ്തുതിയും പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനായ അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരവുമാകുന്നു. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അതേ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു.
അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശമിശഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോഴും നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഈ ആത്മാവിനോട് കരുതണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിന്റെ നിത്യാന്തത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തിച്ച് രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായേ, കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായേ, നിന്റെ ദാസന്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അയാൾ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ദൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം വരുമൊരു നാളോർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ ഫലസദ കൂടാതെ മരണം വരുമൊരു നാളോർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ചൊല്ലുക മർത്യാനി എന്തിനു കരയുന്നു വ്യാകുല മാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറിൻ ഇളകും കടൽ പോലെ ഭീകരമരണത്തിൻ കാലണി കേൾപ്പോ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സദരമലട്ടുന്നു
ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടിയനെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, മതശരീരം വഹിച്ചുകൊണ്ട് പള്ളിയിലേക്കുള്ള വിലാപയാത്രയാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുക. മതശരീരം വഹിക്കുന്ന ആ വാഹനത്തിന് പുറകിലായിട്ട് പള്ളിയുടെ അടുത്തായതുകൊണ്ട് നമ്മൾ നടന്നാണ് പോവുക. അപ്പോൾ വാഹനത്തിന് പുറകിലായിട്ട് നടന്ന് പള്ളിയിലേക്ക് പോകാനായിട്ട് പരിശ്രമിക്കുക. നമുക്കറിയാം ഇവിടെ സൗകര്യങ്ങൾ കുറവാണ്, അതുകൊണ്ട് കഴിയുന്നത്ര ആളുകൾ വെളിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ മതശരീരം നമുക്ക് വാഹനത്തിലേക്ക് കയറ്റാനൊക്കെ സൗകര്യമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അവർ സഹകരിക്കുക. ഞാൻ
Thank you.
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ, എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എന്തൃതം തേടി ദൈവത്തോടു തുറങ്ങിടാ, എത്തുന്നേ ഞാനും നാഥന്റെ ചാരി തിട്ടെന്നൊപ്പമുണർന്നിടാൻ.